Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. In the middle discuss here, പല ആളുകളുടെയും പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഫേസിലൊക്കെ ഡിസ്കളറേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നാണ് അതിന് പറയുന്നത്. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ സമാധാനിക്കുകയാണ്, ആ ഇത് പ്രായമായതല്ലേ, എന്തായാലും ഇപ്പം 10-40 വയസ്സായല്ലോ, അപ്പം ഇനിയിപ്പം പാടുകളൊക്കെ ഉള്ളതല്ലേ, കരിമംഗലമല്ലേ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സമാധാനമാണ് ഭൂരിഭാഗം സ്ത്രീകളും പറയുന്നത്. പക്ഷേ ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്, അതിനെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് ക്ലിയർ ആക്കാനും സാധിക്കുന്നതാണ്. അപ്പോ ഈ കാരണങ്ങൾ നോക്കുമ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന കുറച്ച് കാരണങ്ങളാണ്. കാരണം എന്താണ്, വെയിറ്റ് കൂടുന്നതനുസരിച്ച് പല ആളുകളിലും ഈ പറയുന്ന ഫേഷ്യൽ പിഗ്മെന്റേഷൻ, മുഖം ഇരുണ്ട് വരിക അല്ലെങ്കിൽ മുഖത്തെ പാടുകൾ ഉണ്ടാകുക എന്ന കാര്യങ്ങൾ കാണിക്കാറുണ്ട്. അതേപോലെ ഈ പറയുന്ന ഹോർമോണൽ ഇംബാലൻസ്, അപ്പം പ്രീ മെനോപോസൽ ഉള്ള സമയങ്ങളിൽ, അതേപോലെ തന്നെ നമ്മുടെ ഒരു 35-40 വയസ്സാകുന്ന സമയങ്ങളിൽ, ഇതെല്ലാം ഒരു ഹോർമോണൽ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഈ PCOS ബന്ധപ്പെട്ട്, PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവരിയൻ ഡിസീസ്. അപ്പം ഈ പോളിസിസ്റ്റിക് ഓവരിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഓവരിയിലെ സിസ്റ്റ് നമ്മൾ ഒത്തിരി നാളുകളായിട്ട് ഇങ്ങനെ കടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോർമോണൽ വേരിയേഷൻ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന രീതിയിൽ, അതായത് മുടി, സ്കിന്, ബോഡി വെയ്റ്റ്, അതേപോലെ മൂഡ് സ്വിങ്സ്, അതേപോലെ പിഗ്മെന്റേഷൻസ്, കുരുക്കൾ എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് അതിനെ നമ്മൾ PCOS എന്ന് പറയുന്നത്. അപ്പൊ PCOS എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചില ആളുകളിൽ ഈ സ്മോക്കിംഗ്, പ്രത്യേകിച്ചും പുകവലി, അതേപോലെ തന്നെ പുക വലിക്കുന്ന ആളുകളുടെ അടുത്ത് നിൽക്കുന്നതും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മൾ പുക വലിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കെമിക്കൽസ്, പ്രത്യേകിച്ചും പുകവലിയുണ്ട, നമ്മൾ വരുന്ന കെമിക്കൽസ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് കോസ്മെറ്റിക് അലർജീസ്. ചിലർക്ക് ഈ പറയുന്ന ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് സ്കിൻ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. ചില രീതിയിലുള്ള ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ വരാറുണ്ട്. ചില രീതിയിലുള്ള സോപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ വരാറുണ്ട്. ചിലരുടെ കാര്യം എന്ന് പറയുന്നത് അവർ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അവർ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൈകളിലും മുഖത്തും ഒക്കെ ആയിട്ട് ഈ രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻസ് വരാറുണ്ട്. അതപ്പോൾ അലർജി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഇതിൽ കണ്ടുവരുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൺലൈറ്റാണ്. നമ്മൾ സൂര്യപ്രകാശത്തിലേക്ക് എക്സ്പോസ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്കിൻ ഡാമേജാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുന്ന ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് അങ്ങനത്തെ പല രീതിയിലുള്ള റേഡിയേഷൻസ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ സ്കിന്നിൻ്റെ പാടുകൾ വരാറുണ്ട്. അപ്പം പിന്നെയുള്ള മെയിൻ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ എളുപ്പവഴി എന്ന് പറഞ്ഞു വെച്ചാൽ ലേസറോ അല്ലെന്നുണ്ടെങ്കിൽ TRPയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൺസ്ക്രീനോ അപ്ലൈ ചെയ്യുവാണെങ്കിലും സത്യം പറഞ്ഞാൽ ഇത് പുറത്തെ പ്രശ്നങ്ങളേ അല്ല, നമ്മൾ സ്കിന്ന് സെൻസിറ്റീവ് ആകുന്നുണ്ട്. അപ്പം നമ്മൾ പറയാറില്ലേ ഈ സൺ എക്സ്പോസ് ആകുന്ന സമയത്താണ് ഇത് ഉണ്ടായത് അല്ലെങ്കിൽ കൂടുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൂര്യനാണ് ഇതിൻ്റെ ഒരു പ്രശ്നക്കാരനെങ്കിൽ സൺ എക്സ്പോസ് ചെയ്യുന്ന എല്ലാ സ്കിന്നിനും ഈ ബുദ്ധിമുട്ട് വരണ്ടേ? എന്തുകൊണ്ടാണ് എല്ലാ സ്കിന്നിലും വരാത്തത്? അപ്പോൾ നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആകുന്നു. പൊടിയടിക്കുമ്പോൾ പ്രശ്നം, തണുപ്പടിച്ച പ്രശ്നം, ചൂടടിച്ച പ്രശ്നം, വെയിലടിച്ച പ്രശ്നം, തണുത്ത വെള്ളം തൊട്ട പ്രശ്നം, ചൂടുവെള്ളം തൊട്ട പ്രശ്നം എന്ന് പറയുന്ന രീതിയിലുള്ള സ്കിന്ന് എപ്പോഴും സെൻസിറ്റീവായി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള പിഗ്മെന്റേഷൻ വരുന്നത്. അപ്പോൾ ഈ മെലനിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള സ്കിന്നിന്റെ പിഗ്മെന്റേഷനെ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ മെലനിൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആകുകയും മെലനിൻ കുറയുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്ന് ലൈറ്റ് ആകുകയും ചെയ്യും. അപ്പം ഈ പറയുന്ന ലൈറ്റ് ആകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ മെലനിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ്. സത്യം പറഞ്ഞാൽ മെലനിൻ പ്രൊഡക്ഷൻ കൂടുതലുള്ളത് ഒരു കണക്ക് നോക്കിയാൽ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ഈ സ്കിൻ ക്യാൻസർ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അധികം വരത്തില്ല. മെലനിൻ പ്രൊഡക്ഷൻ കുറവുള്ള ശരീരപ്രകൃതം എന്ന് പറയുന്നത് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഫെയർ ആയിട്ടിരിക്കുന്ന ആളുകളിലൊക്കെ മെലനിൻ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ഈ സൺ റേഡിയേഷൻസ് അതേപോലെ തന്നെ സ്കിൻ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പം പക്ഷേ ഇത് ജനറൽ ആയിട്ട് വരുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇത് പർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് കൂടുമ്പോഴാണ് ഈ പിഗ്മെൻറ്റേഷൻ്റെ അളവ് കൂടുന്നത്. സോ അതുകൊണ്ട് ആ ഒരു രീതിയാണ് നമ്മൾ ഈ മെലനിൻ നമ്മൾ കൂടാതെ നോക്കുക എന്ന് പറഞ്ഞാൽ
സൺ എക്സ്പോസറിനകത്ത് അതിനകത്ത് വരുന്ന അൾട്രാ വയലറ്റ് റേസും കാര്യങ്ങളും. നമ്മൾ വിചാരിക്കുന്ന സൂര്യപ്രകാശം, സൂര്യന്റെ സൂര്യപ്രകാശത്ത് പോയി നിൽക്കുമ്പോഴാണ് ഈ സ്കിൻ ഡാമേജ് വരുന്നതെന്ന് അല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇൻഡോർ ഉള്ളിലിരിക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിലും ഈ അൾട്രാ വയലറ്റ് റേസ് പെനട്രേറ്റ് ആകും. അതേപോലെ തന്നെ നമ്മളിപ്പോ വണ്ടിയിൽ പോകുന്ന ആളുകളാണ്, ഗ്ലാസ് അടച്ചിട്ടേക്കുമാണ്, ഈ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ അൾട്രാ വയലറ്റ് റേസ് ഉള്ളിലേക്ക് വരും. അതേപോലെ നമ്മുടെ ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്നത് നമ്മളിപ്പോ ഒരു ഹെൽമെറ്റ് വെച്ചേക്കാണ് അല്ലെങ്കിൽ ഒരു ക്യാപ്പ് വെച്ചേക്കാണ്, ഈ ക്യാപ്പിലൂടെ സ്കാൽപ്പിലൂടെ നമ്മുടെ തലയോട്ടിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള റേഡിയേഷൻ ആണ് ഈ പറയുന്ന സൺറേസിൽ വരുന്ന അൾട്രാ വയലറ്റ് റേസ് ഒക്കെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കവർ ചെയ്ത് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹെൽത്തി ആക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വെയിറ്റ് കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറയ്ക്കാതെ ഒരിക്കലും നമ്മുടെ ഈ പിഗ്മെന്റേഷൻ ക്ലിയർ ആവില്ല വെയിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ വർക്കുകൾ നമ്മുടെ ശരീരത്തിൽ നടക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ എത്ര നേരം ഉറങ്ങുന്നു എന്നുള്ളതിലല്ല, നമ്മളിപ്പോൾ ഒരു 5 മണിക്കൂർ ഉറങ്ങുന്നത് ആ മതി കുഴപ്പമില്ല, പക്ഷേ 5 മണിക്കൂർ നമുക്ക് നല്ല രീതിയിലുള്ള ഡീപ്പ് സ്ലീപ്പ് കിട്ടുവാണെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ വീണ്ടും ക്ഷീണമാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഡീപ്പ് സ്ലീപ്പ് അല്ല. ഒത്തിരി സ്വപ്നം കാണുക, ഫിസിക്കൽ ആക്ടിവിറ്റി വരിക, റെസ്റ്റ്ലെസ് ലെഗ്സ്, കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, ആ മസിൽ പെയിൻസ് ഉണ്ടാകുക, ഈ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് ഡാമേജ്ഡ് ആണ്. അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നത്. അപ്പം നമുക്ക് നല്ല ഉറക്കമില്ല എന്നുണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ട് വരും. സ്ട്രെസ് ലെവൽ കൂടിയാലും ഈ രീതിയിലുള്ള ഹോർമോണൽ വേരിയേഷൻ വരികയും ഈ പറയുന്ന പ്രൊഡക്ഷന്റെ വേരിയേഷൻ വരികയും പാടുകൾ ഉണ്ടാകുകയും ചെയ്യും. തൈറോയ്ഡ് റിലേറ്റഡ് ആണ് കണ്ടീഷൻ എങ്കിൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ നമുക്ക് ആദ്യം ക്ലിയർ ആക്കിയിട്ട് വേണം സ്കിന്നിലേക്ക് വരാൻ. അല്ലാതെ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് സ്കിന്നിന്റെ ഭാഗത്തേക്ക് ചെയ്താലും ക്ലിയർ ആവില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന അലർജി റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഏത് പല ആളുകൾക്കും ചില തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പാട് മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈയുടെ ഭാഗത്ത് എന്തെങ്കിലും കറുത്ത പാടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബർ അല്ലെങ്കിൽ സ്ക്രബ്ബർ ഇട്ട് തൂത്താ ഉടനെ ആ പാട് പോകും എന്നുള്ളതാണ്. അല്ല, കാരണം അത് സ്കിന്നിന്റെ പ്രശ്നമല്ല, അത് ഉള്ളിലെ ഒരു പ്രശ്നം പുറത്തേക്ക് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പുറത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്ക്രബ്ബർ ഇട്ട് കൂടുതൽ തൂത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇത് ഡാമേജ് കൂടും എന്നുള്ളതല്ലാതെ ഈ പ്രശ്നം മാറില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് കാരണം? വെയിറ്റ് ആണെ വെയിറ്റ് കുറയ്ക്കണം, ഉറക്കം ക്ലിയർ ആകണം, സ്ട്രെസ് ലെവൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമുക്കിപ്പം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് അരിശപ്പെടുന്ന ആളാണ്, ടെൻഷൻ അടിക്കുന്ന ആളാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ആണ് നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വരുന്നത്? കൗൺസിലിംഗ്സ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കോസ് എങ്ങനെയാണ്, സാമ്പത്തിക രീതിയാണോ അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരാണോ, അതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് ഇതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം. അല്ലാതെ ഇത് നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ക്ലിയർ ആക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫേസ് ഡാർക്ക് ആകുന്ന ഒരു കേസുകൾ നമ്മൾ സ്ഥിരം ഡീൽ ചെയ്യുന്നത്, അതായത് ഇന്ന് ട്രീറ്റ് ചെയ്ത് നാളത്തേക്ക് ക്ലിയർ ആകുന്നില്ല, അത് 3 മാസം 6 മാസം 1 കൊല്ലം എന്ന രീതിയിലുള്ള ലോങ് ടേം രീതിയിലാണ് അത് നമ്മൾ ഫുൾ ഫേസ് ഡാർക്ക് ആകുന്നത് ചെയ്യുന്നത്. ചില ആളുകളുടെ ഫേസ് കണ്ടിട്ടില്ലേ, മുഖം മാത്രം ഇരുണ്ടിരിക്കും, കൈയും കാലും ശരീരം മറ്റു ഭാഗങ്ങളെല്ലാം നോർമൽ കളർ ആയിരിക്കും. സോ അതും ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് റൂട്ട് കോസ്? അല്ലാതെ സ്കിന്നിന് വേണ്ടി മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇനി നമുക്ക് വീട്ടിൽ കുറച്ചുകൂടെ എളുപ്പ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ തൈരും കുറച്ച് നല്ല ശുദ്ധമായ മഞ്ഞൾ രണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങി വരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വാഷ് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ അതൊരു റിപ്പീറ്റഡ് ആയിട്ട് 2-3 എന്ന രീതിയിൽ നമുക്കൊരു 1 മന്ത് ഫോക്കസ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്ന് ആ പിഗ്മെന്റേഷൻസ് കുറയും, ഡാർക്ക് സർക്കിൾ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ചെറുപയർ പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/2 ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു ഫേസ് മാസ്ക് പോലെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ പപ്പായ, നല്ല പഴുത്ത പപ്പായ നമ്മളത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. കുക്കുംബർ അതും അരച്ച് നമുക്ക് ഫേസ് മാസ്ക് ആയിട്ട് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇതിൽ ഈ സ്കിന്ന് സെൻസിറ്റീവ് ആയിരിക്കുന്ന ആളുകൾക്ക് ഏത് പറ്റും ഏത് പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്കത് സെൻസിറ്റീവ് ആണോ അല്ലയോ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ചെറിയ അളവിൽ നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. പക്ഷെ എപ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പേർട്സിന്റെ അടുത്ത്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്റെ അടുത്ത് നമ്മൾ പോയി ഇരുന്ന് സംസാരിച്ച് എന്ത് കാരണം കൊണ്ട് ഇതുണ്ടായി, ആ കാരണത്തിന് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ പല കാരണങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഇതിനകത്ത്
സാധാരണ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഒന്നും വലിയ രീതിയിലൊന്നും കിട്ടത്തില്ല. എന്നാലും പൊതുവെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് പറയുന്ന IgE എന്ന് പറയുന്ന അലർജിക് ആന്റിബോഡി ടെസ്റ്റ് ഉണ്ട്, തൈറോയ്ഡ് ആന്റിബോഡി ടെസ്റ്റ് ഉണ്ട്, തൈറോയ്ഡ് പ്രൊഫൈലും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്, വിറ്റമിൻ ഡി. വിറ്റമിൻ ഡി പ്രോപ്പർ അളവിൽ ബോഡിയിലേക്ക് സപ്ലൈ ആവണം. അത് ഈ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനൊക്കെ കുറയ്ക്കും, സ്കിന്നിന്റെ ഗ്ലോ കൂട്ടും, നല്ല ഒരു ഇതാണ്. വിറ്റമിൻ ഇ അത് നമുക്ക് സാധാരണ നമ്മൾ കഴിക്കാറുണ്ട്. ഈ സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളോട് പറയുമ്പോൾ ഈ വിറ്റമിൻ ഇ ഒരു പച്ച ഗുളികയല്ലേ, അത് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, അത് ഉള്ളിലേ കഴിക്കാൻ പറ്റുന്നതാണോ, അത് ഞാൻ ഇതുവരെ മുടിക്ക് തൂത്തുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി, ഒമേഗ 3 ഇതെല്ലാം നല്ല ഡോസിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ അധികം പുളി ഇല്ലാത്ത തൈര് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. പിന്നെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്താതെ ഈ പറഞ്ഞ പ്രശ്നം ക്ലിയർ ആവില്ല. കാരണം PCOSന്റെ ഭാഗമായിട്ട് പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ വല്ലാതെ പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മൾ ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതൽ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പം ഗ്ലൂക്കോസ് കണ്ടന്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കുറയ്ക്കേണ്ടത് മധുരമാണ്. അപ്പൊ നമ്മൾ മധുരം എന്ന് പറഞ്ഞാൽ ശർക്കര നല്ലതാണോ തേന് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം എല്ലാത്തിനും അത് 100% ഗ്ലൂക്കോസ് തന്നെയാണ് ഉള്ളത്. സോ അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് PCOS റിലേറ്റഡ് ആയിട്ട് പിഗ്മെന്റേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ ഗ്ലൂക്കോസ് ലെവലെ കട്ട് ഡൗൺ ചെയ്ത് കുറച്ചേ പറ്റൂ. അതായത് നമ്മുടെ അരിയാഹാരം കാര്യങ്ങളൊന്നും കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഹോമോണൽ വേരിയേഷൻസ് ഉള്ള ആളുകൾ, ഹോമോണൽ ഇംബാലൻസ്, പക്ഷെ ടെസ്റ്റ് ചെയ്താലൊന്നും വലിയ രീതിയിൽ കാണത്തുമില്ല, പക്ഷെ നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ 16 മണിക്കൂറത്തെ ഫാസ്റ്റിംഗ്, അതായത് രാവിലെ ഒരു 8 മണി, പിന്നെ ഒരു 1 മണി, പിന്നെ ഒരു 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ 8 മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കാം, അതൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ 8 മണിയുള്ളത് 10 മണിയാക്കിയാൽ, 4 മണിയുള്ളത് 6 മണിയാക്കാം എന്നുള്ള രീതി വരും വൈകുന്നേരം. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, രാത്രി കഴിക്കുന്നു, പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് കഴിക്കുന്നതെങ്കിൽ അതും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 16 മണിക്കൂറത്തെ ഫാസ്റ്റിംഗ്, 10 മണിക്കൂർ വരെ ബോഡിയുടെ ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യും ബോഡി, ബാക്കി 11ാമത്തെ മണിക്കൂർ തൊട്ട് 16ാമത്തെ മണിക്കൂർ വരെ 6 മണിക്കൂറാണ് ബോഡി ഒന്ന് റിപ്പയർ വർക്കിനായിട്ട് സമയം ചെലവഴിക്കുന്നത്. ഇത് 2016 നോബൽ പ്രൈസ് കിട്ടിയ ഒരു കോൺസെപ്റ്റ് ആണ്, ഓട്ടോഫേജി എന്നാണ് ഇതിനെ പറയുന്നത്. സ്വന്തം ബോഡി നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ ക്ലിയർ ആക്കി റിപ്പയർ ചെയ്യുക, ആ ഒരു കാര്യത്തിന് ഈ പറയുന്ന ഹോമോണൽ വേരിയേഷൻ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതാണ്. ഇനിയും ഏറ്റവും നല്ലവര് ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഈ പിഗ്മെന്റേഷൻ ഉണ്ട്, വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ PCOD ഉണ്ട്, അല്ലെങ്കിൽ ഹോമോണൽ വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ആയിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു കണ്ടീഷൻ ഉള്ള ആളുകൾക്ക് ആ ഒരു ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുഖത്തെ പിഗ്മെന്റേഷൻ മാത്രമല്ല നമ്മുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്പ് ചെയ്യും, നീര് കുറയാൻ ഹെൽപ്പ് ചെയ്യും, വാദ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ജോയിന്റ് പെയിൻസ് ഉണ്ടെങ്കിൽ അത് കുറയാൻ ഹെൽപ്പ് ചെയ്യും, അതേപോലെ തന്നെ ദഹന ബുദ്ധിമുട്ടുണ്ട് അത് കുറയാൻ ഹെൽപ്പ് ചെയ്യും, താരൻ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് കുറയാൻ ഹെൽപ്പ് ചെയ്യും, അതേപോലെ സ്കിന്നിലെ കുരുക്കൾ പാടുകൾ ഉണ്ടെങ്കിൽ അത് കുറയാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ ഡയറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ സിവിയർ ആയിട്ടുള്ള സ്കിൻ ഇൻഫെക്ഷൻ, അതായത് ചൊറിഞ്ഞ് പൊട്ടി ഒലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പാടില്ല, അവർ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ ഈ പ്രശ്നം പാടില്ല. അതേപോലെ സിവിയർ അലർജി കണ്ടീഷൻ, അതായത് അലർജി അല്ല അസിഡിറ്റി കണ്ടീഷൻ, അതായത് വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കുന്ന രീതിയിലുള്ള ആളുകളുണ്ട്, അവർക്കും ഈ ഒരു കാര്യം പറ്റത്തില്ല. അപ്പൊ ഈ ഒരു ഡയറ്റും ഈ ഒരു രീതിയിലുള്ള സപ്ലിമെന്റ്സും അതേപോലെ തന്നെ എന്ത് കാരണമാണ് കണ്ടുപിടിച്ചുകൊണ്ടുള്ള രീതികളും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഇത് പ്രായമായതുള്ളതാണ്, ഇത് എൻ്റെ കൂടപ്പുറപ്പാണ്, ഇങ്ങനെ ഉള്ളതാണ് എന്ന് രീതി കൊണ്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അടുത്തതവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.